കാനയിലെ കല്യാണ വേദിയിൽ നമ്മുടെ കർത്താവായ യേശുവിശിയ അവിടെ വീണ് തീർന്നു പോയപ്പോൾ പച്ചവെള്ളത്തിൽ നിന്ന് വെറും പച്ചവെള്ളത്തിൽ നിന്ന് വീണുണ്ടാക്കിയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഞാനും അതിനെ ഒന്ന് കൂട്ടുപിടിക്കുകയാണ്. ഒന്നുമല്ല, പച്ചവെള്ളത്തിൽ നിന്ന് എങ്ങനെ വൈൻ ഉണ്ടാക്കാമെന്നാണ്, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. 1 കുപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഗോതമ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത ഗോതമ്പാണ്. ഇതിൻ്റെ അളവ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്നതും ആണ്. കുറച്ച് മതി. ഇത് നന്നായിട്ട് ഇതിലേക്ക് നന്നായിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഈ വലിപ്പത്തിൽ 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളപ്പിക്കണം. അതിനുശേഷം സ്പൈസി ആയിട്ടുള്ള കുരുമുളകും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 എണ്ണം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കണം. നിങ്ങൾ ഏത് കുപ്പിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് ഇത് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ കുപ്പിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് നിറയ്ക്കരുത്, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിറച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം ലാസ്റ്റ് ബാക്കി വന്ന ഗോതമ്പും അതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുലുക്കിയതിന് ശേഷം മൂടി ഒന്ന് തുറക്കുക. 2 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് അടയ്ക്കുക. ഇതിങ്ങനെ 2 ആഴ്ച നമ്മൾ വെക്കണം. ഈ 2 ആഴ്ച വയ്ക്കുമ്പോൾ ആ 2 ആഴ്ച എല്ലാ ദിവസവും മൂടി ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് അടയ്ക്കുക. അങ്ങനെ 2 ആഴ്ച നമ്മൾ ഇത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈൻ കിട്ടും നമുക്ക്. ഇത് റൂം ടെമ്പറേച്ചറിൽ വേണം സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ബാക്കി പറയാം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ചെറിയൊരു വൈൻ ഞാൻ ഉണ്ടാക്കിയത്. വെറും പച്ചവെള്ളമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.